യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ച വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ പൊതുതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷണ സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറി. അതേസമയം കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്പസമയത്തിനകം ചോദ്യം ചെയ്യും. വി എസ് അനുരാഗ് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അനുരാഗ്, ഇതിൽ നിയമപരമായ നടപടിക്രമങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യഘട്ടത്തിലുള്ള പോലീസിന്റെ റിപ്പോർട്ട് റിമാൻഡ് റിപ്പോർട്ട് അടക്കം പുറത്തു വന്നൊരു ഘട്ടത്തിൽ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ഗൗരവ സ്വഭാവം അത് എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് പോലീസിന്റെ റിപ്പോർട്ട് തന്നെ സൂചിപ്പിച്ച ഒരു ഘട്ടമായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാവുന്നത് എന്താണ്? ഈ കേസ് ഈ പരാതി ലഭിച്ചപ്പോൾ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ട് ആണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറിയിരിക്കുന്നത്. അതിലാണ് ഗുരുതരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി തന്നെ നിർമ്മിച്ച തിരിച്ചറിയൽ കാർഡ് അത് പൊതു തെരഞ്ഞെടുപ്പിലടക്കം ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നേരത്തെ സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ഇവർ ഈ വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചതെങ്കിൽ അത് പൊതു തെരഞ്ഞെടുപ്പിലടക്കം ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ആ തരത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് അടക്കം അട്ടിമറിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന്റെ തെളിവുകൾ, ഈ വ്യാപകമായി തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ സംഭവം പുറത്തറിഞ്ഞത് മുതൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെയും പങ്കുവച്ച ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലും ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഗൗരവതരമായ കാര്യം. അതിനൊപ്പം തന്നെ അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നുള്ള കാര്യമാണ്. 10 മണിയോടുകൂടി ഹാജരാകാനുള്ള നിർദ്ദേശമാണ് ഈ നോട്ടീസിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു, ഇതുവരെ ഹാജരായിട്ടില്ല. അല്പസമയത്തിനകം എത്തുമെന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ ഹാജരാകാനുള്ള നോട്ടീസ് നൽകുകയാണെങ്കിൽ ഹാജരാകുമെന്നുള്ള കാര്യം രാഹുൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു കേസാണെന്ന് ഈ റിപ്പോർട്ടിൽ അടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കേസിലാണ് യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു യുവജന സംഘടനയുടെ അമരക്കാരനെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. മാത്രമല്ല ഈ കേസിലെ 1-2 പ്രതികളെ സഹായിച്ചു എന്നുള്ള കണ്ടെത്തലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. കാരണം ഈ പ്രതികളെ പിടികൂടിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിൽ നിന്നാണ്. അതിനൊപ്പം ഈ പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ഒളിപ്പിക്കാൻ രാഹുലിന്റെ സാന്നിധ്യത്തിലാണ് അല്ലെങ്കിൽ രാഹുലാണ് സഹായം ചെയ്തത് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടിയുണ്ട്. പക്ഷേ ഇതിന് തെളിവുകൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. ആ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ചോദ്യം ചെയ്യലിൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനൊപ്പം ഈ ചോദ്യം ചെയ്യലിന് ശേഷം തെളിവുകൾ ലഭിക്കുകയോ അല്ലെങ്കിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയോ ചെയ്താൽ കസ്റ്റഡി എടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും പ്രഥമദൃഷ്ടിയെ ഈ പ്രതികളെയെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല ഇയാളോ ഇവരുമായി വ്യക്തിബന്ധമുണ്ട്. ഫെനി നൈനാൻ എന്ന് പറയുന്ന പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സോഷ്യൽ മീഡിയ വിങ്ങിലുള്ള ആളുകൂടിയാണ്. ആ തരത്തിൽ എന്തായാലും വ്യക്തിബന്ധമുണ്ട്. മാത്രമല്ല ഇവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രഥമദൃഷ്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും ചോദ്യം ചെയ്യലിന് വിധേയമാവുകയും ചെയ്യും. അതിനൊപ്പം ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമ്പോൾ ഏത് തരത്തിൽ നടപടി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അനുരാഗ്, ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പോകുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ്. നേരത്തെ അനുരാഗ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ കസ്റ്റഡിയിലായ പ്രതികൾക്ക് ഈ വ്യക്തിയുമായുള്ള അടുത്ത ബന്ധം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രതി ചേർക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത അനുയായി തന്നെയാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തനംതിട്ട ജില്ലയിലെ പ്രവർത്തകരിൽ ഒരാൾ തന്നെയാണ്. തുടർച്ചയായി ഈ വിധം യൂത്ത് കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് ജില്ലയിലെ തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെയും അറസ്റ്റിലാകുന്ന അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനെ തന്നെ നേരിട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ്. എങ്ങനെയാണ് ഈ കേസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് പറയേണ്ടി വരും. തുടക്കം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അത് യൂത്ത് കോൺഗ്രസുകാർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തനിക്ക് ആ കേസിൽ ഒരു പങ്കുമില്ല, ഇതെല്ലാം സി പി എമ്മും അല്ലെങ്കിൽ പരാതി നൽകിയ ബി ജെ പി അടക്കം പ്രത്യേക അജണ്ടയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നതാണ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇയാൾ 3 സ്ഥലങ്ങളിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ, അതായത് കൊച്ചിയിൽ വെച്ചും ഡൽഹിയിൽ വെച്ചും തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നിരന്തരം ആവർത്തിക്കുന്ന കാര്യം അതായിരുന്നു. പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ പ്രതികളും കസ്റ്റഡിയിലാകുമ്പോൾ അത് പത്തനംതിട്ട അടൂർ സ്വദേശികളാണ്, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രദേശവാസികൾ തന്നെയാണ്. അതിനൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഒക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും
गुजर क्यों अम कई दिवस इव्य सूचि प्रति अंजाम प्रति प्रतिर्तिया यूत पतन जिला वाइस प्रसडेंट कूड़िया रंजु अे अल नोटी नल्कि सीआरपीसी नापति वकुप प्रकार हाजरा नोटी नल्कि पक्षे अलविल विवर पोलस लगभग मोबाइल अयाले लिख कल वाई कल निगम इन व्याज का तैयार गूगि पे वी प्रति पण नल्गन ई अस्टा प्रति मोड़ नल्कि अगे यूत कांग्रे जिला नेताकम प्रति आगो राहुल मंगूट इन इत यूत प्रवर्त संभव इन संभव क्यों पर कई कहाना ऐटों प्रधानपेट क्यों तेव डिजिटल तेवकम प्रति प्रति सहाय मोड़ अलग आ री कल पोलस पक्षे इन तेव लाना ऐं प्रधानपे क्यों अ इन चौदह निर्णायक आगे मत ना प्रति अरस्ट रेखपी जाम्य अभी विक्रम फेनी नईना बिनी बिनु विकास कृष्ण ई नुपूर म्यूसियम पोलस स्टेशन हाजर ई प्रति अलगमें राहुल मंगूटे चौदह इवर मोड़ वैरुध्यमें पिशोधिके मोड़ी ऐसी तरह वैरुध्यमें अन्वे संघ अक्त वरुद इन चौदह निर्णायक ई चौदह पूर्ति राहुल मंगूटे कस्टडी अरस्टमे कड़कमो क्यों प्रधानमान अल पक्षे युद्ध कलवागम क्यों संशय कई दिवस नाम ऋपान आह्वान प्रक्षोभम अलग प्रतिषेधम अब वाले कृत्यों अक्रम स्वभाव वरूम मुनकूटी तेनालीरु वार्ताक नामपक्षे गौरव अब कृत्यम वहति अलग इन गौरव स्वभाव पुदसमूहमेतान्ल तीव्र श्रम अब यूथ भागत तीर्च कई दिवस इन यूत सेक्रेटेट मार्च आह्वान कृत्यम कई दिवस इन एल प्रवर्तर नेतावनपुर पंपड़ान निर्देश नल्कि अंतर म्यूसियम पोलस स्टेशन मार्च साध्यता कूड़ी का तरह ऋपल ब्रांचक ला मनसे राहुल उवे पोलस स्टेशन मार्च ई वार्ता राहुल उवे आ वार्ता जनान्ल अक्रम समर यूत भागत तीन मनसुद पदिया सेक्रेटेट मार्च आह्वान अब अवे कृत्यम अक्रम समर मार्व क्यों संशय अंत ई अरस्ट कड़क म्यूसियम पोलस स्टेशन मार्च साध्यता का कृत्यम अन्वेषण पोलस मोटू तेव प्रति अरस्ट इन चौदह यूत संस्थान अध्यक्ष कूड़िया राहुल मंगूटी इन चौदह अब ऐसे निर्णायक ई प्रति सहाय तेव लाने सूचि कस्टडी अरस्टम रेखपे कड़कू ശരി അനുരാഗ വിഎസ് അനുരാഗ് ആണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ നൽകിയത്.